നമസ്കാരം. ഇന്നലെ രാത്രി 11:30 എകെജി സെന്ററിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. സ്കൂട്ടറിലെത്തിയ ആൾ എകെജി സെന്ററിന്റെ ഭിത്തിയിലേക്ക് പടക്കം പോലുള്ള സ്ഫോടക വസ്തുവാണ് എറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് മന്ത്രിമാരും മുതിർന്ന സിപിഎം നേതാക്കളും അടക്കമുള്ളവർ സ്ഥലത്തുമെത്തി. കോൺഗ്രസാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ആണെന്നായിരുന്നു എ വിജയരാഘവന്റെയും ആരോപണം. എന്നാൽ എകെജി സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കോൺഗ്രസിന് പങ്കില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് പല നേതാക്കളും പ്രതികരിച്ചത്. ഇത് ഇ പി ജയരാജന്റെ തിരക്കഥ ആണെന്നാണ് കെ സുധാകരൻ പറയുന്നത്. രാഹുൽ ഗാന്ധി വരുന്ന ഈ ദിവസം തന്നെ അത് പ്രത്യേക റിക്വസ്റ്റ് നടത്തി അസംബ്ലി വരെ മാറ്റിവെച്ച ദിവസം കോൺഗ്രസ്കാർ എ കെ ജി സെന്ററിന് നേർക്ക് ബോംബെറിയുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഓരോ മലയാളിയും വിശ്വസിക്കില്ലെന്ന് വി ഡി സതീശനും പറഞ്ഞു. എ കെ ജി സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണം ഇ പി ജയരാജന്റെ തിരക്കഥയാണെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ ജയരാജൻ ഗുണ്ടകളെ വെച്ച് നടത്തിയ ആക്രമണമാണിത്. രാഹുലിന്റെ സന്ദർശന പ്രാധാന്യം ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമം. ക്യാമറകളിൽ ഒന്നും പെടാതെ അക്രമി എങ്ങനെ കടന്നുവെന്നും കെ സുധാകരൻ ചോദ്യം ഉന്നയിച്ചു. അക്രമം നടന്ന ഉടൻ അവിടെ എത്തിയ ഇ പി ജയരാജൻ എങ്ങനെയാണ് അത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞത്? ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാണ് ഇ പി ജയരാജൻ ആരോപണം ഉന്നയിക്കുന്നതെന്നും സുധാകരൻ ചോദിച്ചു. പോലീസ് കാവലുള്ള സിസിടിവി ക്യാമറ ഉള്ള എ കെ ജി സെന്ററിന് നേരെ നടന്ന ആക്രമണം തിരക്കഥയുടെ ഭാഗം മാത്രമാണ്. ഇത് ചെയ്ത സി പി എം ഗുണ്ടകളെ നിയന്ത്രിക്കുന്ന ഇ പി ജയരാജനാണ്. തിരുവനന്തപുരത്തെ ഗുണ്ടകളെ വെച്ച് ഇ പി ജയരാജൻ ചെയ്ത ആക്രമണം ആണിതെന്നും കെ സുധാകരൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും ഇത്തരത്തിലൊരു മണ്ടത്തരത്തിന് മുതിരുമോ? അങ്ങനെ കരുതുന്നവർ ഉണ്ടെങ്കിൽ അവർ വിഡ്ഢികളായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വാർത്തയുടെ പ്രാധാന്യം ഇല്ലാതാക്കാൻ ഇ പി ജയരാജൻ തന്നെ ചെയ്ത അക്രമമാണിത്, കെ സുധാകരൻ പറഞ്ഞു. സിസിടിവി ക്യാമറ ചുറ്റുമുള്ള എ കെ ജി സെന്ററിലെ ഒരു ക്യാമറയിൽ പോലും വ്യക്തമാക്കാത്ത തരത്തിൽ അക്രമം രക്ഷപ്പെട്ടുവെങ്കിൽ അത് എ കെ ജി സെന്ററിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാകണം. ബോംബേറ് കോൺഗ്രസ് രീതി അല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. കെ പി സി സി ഓഫീസ് ആക്രമിച്ചപ്പോൾ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ എ കെ ജി സെന്റർ ആക്രമണ ദൃശ്യങ്ങളിൽ ഒന്നും വ്യക്തമാകുന്നില്ലെന്ന് പറയുന്നു. ഇത് തന്നെ ആക്രമണം നാടകമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. എ കെ ജി സെന്ററിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എം സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ ആക്രമണം യു ഡി എഫ് ആണെന്ന് പറയുന്നു. ചുമ്മാ പറയുകയാണ്, നേരത്തെ തയ്യാറാക്കി വെച്ച പ്രസ്താവനയാകാം ഇതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം കോൺഗ്രസിന് മേൽ ആരോപണം ഉന്നയിക്കുന്നത്? മുമ്പ് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചപ്പോൾ സി പി എം പ്രവർത്തകർ പ്രകടനമായി എത്തിയത് അക്രമം അഴിച്ചുവിട്ടത്. അതിന് കൃത്യമായ തെളിവുമുണ്ട്. എന്നാൽ എ കെ ജി സെന്ററിന് നേർക്കുണ്ടായ അക്രമം ആരാണ് ചെയ്തതെന്ന് ഒരാൾക്കും കൃത്യമായ അറിവില്ല. അറിയാതെ കോൺഗ്രസ് ആണെന്ന് യു ഡി എഫ് ആണ് അക്രമത്തിന് പിന്നിലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്നും സതീശൻ ചോദിച്ചു. ഇത് ശരിയായ രീതിയല്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 40-42 കോൺഗ്രസ് ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്. 4 ഓഫീസിന് ബോംബെറിഞ്ഞു, 5 ഓഫീസ് കത്തിച്ചു, പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരം തകർത്തു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സി പി എം സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമം അഴിച്ചുവിടുന്നത് ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. ആക്രമണം പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് മുൻപ് കുറ്റവാളി കോൺഗ്രസ് ആണ്, യു ഡി എഫ് ആണ് എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷം ഇപ്പോഴുള്ള സമരത്തിന്റെ ഫോക്കസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും വഴിമാറ്റി പോകണമെന്ന് പ്രതിപക്ഷം ഒരിക്കലും ആഗ്രഹിക്കുകയുമില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ആക്രമണത്തിൽ ഒരു പങ്കും കോൺഗ്രസിനില്ല. രാഹുൽ ഗാന്ധി വരുന്ന ഈ ദിവസം തന്നെ അതും പ്രത്യേകം റിക്വസ്റ്റ് നടത്തി അസംബ്ലി വരെ മാറ്റിവെച്ച ദിവസം കോൺഗ്രസ്കാർ എ കെ ജി സെന്ററിന് നേർക്ക് ബോംബെറിയുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളിയും വിശ്വസിക്കില്ലെന്നും വി ഡി സതീശൻ വീണ്ടും ആരോപിച്ചു. അതേസമയം എ കെ ജി സെന്ററിനെതിരായ ബോംബ് ആക്രമണത്തിൽ പോലീസ് മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പറയുന്നത്. പോലീസ് സംരക്ഷണത്തിലുള്ള ഓഫീസിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് കാവലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് കാവലിൽ എങ്ങനെ ഇത്തരം അക്രമം നടക്കുമെന്നും ചോദിച്ച ഉമ്മൻചാണ്ടി സംഭവത്തിലെ ദുരൂഹത പോലീസ് നീക്കണമെന്നാണ് പറയുന്നത്. പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് തെറ്റാണെന്നും ഇത് കോൺഗ്രസ് ശൈലി അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. രാഹുൽ ഗാന്ധി വരുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നടപടിയെന്ന് ബെന്നി ബെഹനാനും ആരോപിച്ചു.
സന്ദർശത്തിന് പ്രാധാന്യം കുറയ്ക്കാൻ സിപിഎം അറിവോട് ചെയ്ത നീക്കമാണിത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 എ കെ ജി സെന്ററിന്റെ ഹാളിലേക്കുള്ള ഗേറ്റിന് നേരെ പടക്കമ്പോഴുള്ളൊരു സ്ഫോടന വസ്തു എറിയുന്നത്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ആരംഭിച്ച സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അഭ്യർത്ഥിച്ചു. തലസ്ഥാനത്ത് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. കോഴിക്കോടും പ്രകടനം നടന്നു. തിരുവനന്തപുരം എ കെ ജി സെന്റർ ആക്രമണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും പ്രത്യേക സംഘം. ബോംബറിഞ്ഞ പ്രതിയെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ഇതിനായി പ്രദേശത്തെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതിനിടെ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധർമ്മടത്തെ വീടിനും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.